മാക്രി മ്ലേച്ചൻ പോയി ചത്തൂടെ എന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു സുരേഷ് ഗോപിയുടെ നിലവിളികളും ആക്രോശങ്ങളുമാണ് ഇതൊക്കെ വളരെ കൃത്യമായി തയ്യാറാക്കിയ ഒരു തിരക്കഥയുടെ അടിസ്ഥാനത്തിൽ സുരേഷ് ഗോപി നടപ്പിലാക്കുന്ന കാലുപിടിക്കലും കൈനീട്ടവും പരിപാടി അത് ഹിറ്റായി എന്ന് കണ്ടപ്പോൾ അതൊരു വലിയ ചർച്ചയായി മാറി എന്ന് കണ്ടപ്പോൾ ഇനി അത് ഒരാഴ്ച തുടരുമെന്നാണ് സുരേഷ് ഗോപി പറയുന്നത് അതായത് കഴിഞ്ഞ രണ്ടു തവണ ഇങ്ങെടുക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് എടുക്കാൻ സാധിക്കാതിരുന്ന തൃശൂരിനെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലെങ്കിലും എടുത്തു വെക്കാൻ സാധിക്കുമോ എന്നുള്ള ആസൂത്രണത്തിൻ്റെ ഭാഗമായി ബി ജെ പിയുടെ രാഷ്ട്രീയ പദ്ധതിക്കപ്പുറത്ത് സുരേഷ് ഗോപിയുടെ കൃത്യമായിട്ടുള്ള ഒരു ആക്ഷൻ പ്ലാൻ ടീം സുരേഷ് ഗോപിയുടെ ഒരു ആക്ഷൻ പ്ലാനാണ് ഈ നടപ്പിലാക്കുന്നത് അപ്പോൾ അതിനെ ഇടതുപക്ഷം വിമർശിക്കുന്നു അതുകൊണ്ട് ടി പി ചന്ദ്രശേഖരനെയും ത്രിപേശിനെയും ഷുഗൈബിനെയും ശരത്ലാലിനെയും ഒക്കെ ഇല്ലാതാക്കിയതുപോലെ എന്നെയും ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ് എന്നൊക്കെയാണ് സുരേഷ് ഗോപി തട്ടിവിടുന്നത് അതിൻ്റെ ലക്ഷ്യം എന്താണ് വാർത്തകളിൽ ഇങ്ങനെ ഇടം പിടിച്ചു നിൽക്കുക എന്നുള്ളതാണ് സുരേഷ് ഗോപിയെ തട്ടാനിത സി പി എം പദ്ധതിയിടുന്നു എന്നൊക്കെ സുരേഷ് ഗോപി കാണിച്ച വിഷുക്കൈനീട്ട തോന്നിയാസത്തോട് വളരെ കൃത്യമായ വിമർശനം ഉന്നയിച്ചു എന്നുള്ളത് ശരി തന്നെയാണ് ഇടതുപക്ഷം ഇപ്പോൾ കോൺഗ്രസുകാർ സുരേഷ് ഗോപിയെ വിമർശിക്കാൻ അവർക്ക് വല്ലാത്ത ആരാധനയായിരിക്കും അല്ലെങ്കിൽ ഭായി ഭായി എന്നുള്ള രീതിയിലാണല്ലോ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അപ്പോൾ സുരേഷ് ഗോപി വിമർശിക്കാൻ അവർക്ക് മടി കാണും പക്ഷേ സാധാരണക്കാരായ കോൺഗ്രസ് അണികളൊക്കെ സുരേഷ് ഗോപി കാണിക്കുന്ന ഈ വിക്രിയകളോട് ആ നിലയിൽ തന്നെയാണ് പ്രതികരിച്ചിട്ടുള്ളത് പക്ഷെ നേതാക്കളാരും ഈ പ്രഹസന പരിപാടി കണ്ടിട്ടും ഒരക്ഷരം മിണ്ടിയില്ല ബാക്കി തുമ്മിയാലും ഒന്ന് ചുവച്ചാലും ഒക്കെ പ്രതികരിക്കുന്ന ആളുകളൊന്നും ഇത്തരമൊരു പരിപാടിയോട് പ്രതികരിച്ച് കണ്ടില്ല അതുതന്നെയാണ് ബി ജെ പിക്ക് വളരാൻ ഇടയാകുന്ന സാഹചര്യം ഒരുക്കി കൊടുക്കുന്നതും അവർ കാണിക്കുന്നതിനോടൊന്നും പ്രതികരിക്കാതിരിക്കുന്നതുകൊണ്ട് അതാണ് കേരളത്തിൽ സംഭവിക്കുന്നത് പക്ഷേ ജനം നേരത്തെ തന്നെ നിരസിച്ചു കഴിഞ്ഞ വേണ്ട എന്ന് വിധിയെഴുതി കഴിഞ്ഞ സുരേഷ് ഗോപിയെ ഇടതുപക്ഷം അങ്ങനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയെന്നും വേണ്ട ജനം തന്നെ എവിടെ ചെന്ന് നിന്നാലും അദ്ദേഹത്തെ വളർന്നു വരാൻ സമ്മതിക്കില്ല എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പ് കാരണം ചെന്ന് പെട്ടിരിക്കുന്ന ഇടം അങ്ങനത്തേതാണ് കാട്ടിക്കൂട്ടുന്നതൊക്കെ അത്തരത്തിലുള്ള കലാപരിപാടികളാണ് ഇപ്പം നോക്കൂ വിമർശിക്കുന്നവരെ മേച്ചന്മാരെന്ന് വിളിക്കുന്നത് ഭയങ്കര സംസ്കാരത്തിൻ്റെ ഭാഗമാണോ മാക്രി കൂട്ടങ്ങളെന്ന് വിളിക്കുന്നത് അതിലും വലിയ സംസ്കാരത്തിൻ്റെയും നന്മയുടെയും ഭാഗമാണോ പോയി ചത്തുടേട എന്ന് ചോദിക്കുന്നത് ഏത് ആർഷഭാരത സംസ്കാരത്തിൽ എഴുതി വച്ചിരിക്കുന്നതാണ് വിമർശിക്കുന്നത് അർത്ഥമുള്ള വിമർശനങ്ങളാണ് ആ കാറിനകത്തിരുന്ന് പിച്ച കാശ് കൊടുക്കുന്നത് പോലെ ഓരോ രൂപ കൊടുത്തിട്ട് ആളുകളെ കൊണ്ട് കാല് പിടിപ്പിക്കുന്ന പരിപാടി എവിടെയാണ് ആചാരത്തിൻ്റെ ഭാഗമാകുന്നത് ഈ നാട് പിന്തുടരുന്നത് ഏത് രീതിയാണ് ഒന്ന് കൈയെടുത്ത് അനുഗ്രഹിക്കുകയെങ്കിലും വേണ്ടേ ഇത് നമ്മൾ അദ്ദേഹത്തിൻ്റെ മുഖഭാവം പോലും കാണുന്നില്ലേ മറ്റേ ആൾക്ക് കൊടുക്കുന്നു ഇപ്പുറത്ത് ആളുകൾ വന്ന് കാല് പിടിച്ചുകൊണ്ടേയിരിക്കുന്നു ഇതൊക്കെയാണ് ഉടായ്പ്പ് പരിപാടി എന്ന് പറയുന്നത് ആ പരിപാടികളെ വിമർശിക്കുന്നതിൻ്റെ പേരിൽ അയ്യോ എന്നെ കൊല്ലാൻ വരുന്നേ യുവന്മാരൊക്കെ പ്ലേച്ചന്മാരാണ് ഇവന്മാരൊക്കെ മാക്കരുതലയന്മാരാണ് എന്നൊക്കെ വിളിച്ചു പറയുന്ന സുരേഷ് ഗോപി അദ്ദേഹം ചെന്നുപെട്ടിരിക്കുന്ന ഇടത്തിൻ്റെ സംസ്കാരം കാണിച്ചു കൊണ്ടേയിരിക്കും അത് തിരിച്ചറിയുന്ന ജനങ്ങൾ ഇദ്ദേഹത്തെ ഇനിയും ഇനിയും എടുക്കാൻ സമ്മതിക്കാതെ ചവിട്ടി പുറത്താക്കിക്കൊണ്ടേയിരിക്കും